ഇത്രയും നമ്മള് ഗ്ലബോസ് ഉണ്ടായി ഇസ്ലാമിനെ കൃത്യമായിട്ടും തുറന്നു കാണിക്കുന്നതായ ചർച്ചകൾ ഇവിടെ തുടർച്ചയായിട്ട് നടന്നുകൊണ്ടിരിക്കുക. എന്നിട്ടും അതിനെ ന്യായീകരിക്കുന്നത് നമുക്ക് സത്യത്തിൽ സഹിക്കാൻ കഴിയാത്ത ഒരു കാര്യമാണ്. ഉളുപ്പില്ല എന്ന് ബ്രദർ പറഞ്ഞത് ശരിയാണ്. അതിനെന്താ കാരണം? ഈ പിറന്നു വീഴുന്ന ഒരു കുഞ്ഞിന്റെ ചെവിയിൽ ബാങ്കുലി കേൾപ്പിച്ചാണ് അവർ പുറത്തേക്ക് കൊണ്ടിരുന്നത്. പിന്നെ ഈ കുഞ്ഞിനെ മതം പഠിപ്പിക്കുന്നതായ പഠനം, അതൊരു വലിയ ഭീകരമായ സ്ഥിതിവിശേഷമാണ് സംജാതമാക്കിയിരിക്കുന്നത്. 2 വയസ്സുള്ളതായ കുട്ടികൾ മലബാർ ഒന്ന് സഞ്ചരിക്കാതെ കാണാം, നേരം വിളക്കുമ്പോഴേ 2 വയസ്സ് 2.5 വയസ്സുള്ള കുഞ്ഞുങ്ങളെ തുപ്പിയൊക്കെ വെച്ച് ഇങ്ങനെ മതപഠനത്തിലേക്ക് പോവുക. നല്ല കാര്യമാണ്, പഠിക്കട്ടെ. പക്ഷെ അവിടെ ചില എന്താണ് പഠിപ്പിക്കുന്നത്? എല്ലാ മതങ്ങളും ഇസ്ലാം വഴിയുള്ള എല്ലാം മോശമാണ്, ഇത് മാത്രമാണ് ശരി. ഇതിനെ മതങ്ങളെ കുറിച്ചുള്ളതായ നിന്ദ്യവും നികൃഷ്ടവുമായ കാര്യങ്ങൾ പഠിപ്പിക്കുന്നത്, അള്ളാഹു മാത്രം, ഇസ്ലാം മാത്രം, മുഹമ്മദ് മാത്രം, യേശു ദൈവമല്ല, ഇത്തരത്തിലുള്ളതായ പഠനങ്ങൾ 2 വയസ്സോട്ട് അല്ലെങ്കിൽ 3 വയസ്സോട്ട് പഠിക്കുന്നതായ കുട്ടികള് നല്ല പ്രായമാകുമ്പോഴത്തേന് അവരെ സംബന്ധിച്ചോളം അവർ കേട്ടതും പഠിച്ചതും എല്ലാം തന്നെ അവരുടെ മനസ്സിന്റെ മനോഭാവത്തിൽ കിടപ്പുണ്ട്. അത് ഇത് മാത്രം ശരി, വേറെ എല്ലാം മോശം എന്നുള്ളത് ഒരു സംഗതിയാണ് അവരുടെ ഉള്ളിൽ കിടക്കുന്നത്. അപൂർവം ചിലരെയാണ് ഇതിൽ നിന്ന് തെറിച്ച് പുറത്തു വരുന്നത്. മനസ്സിലാകുന്നുണ്ടോ? ഒന്ന്. രണ്ടാമത്, ഈ ഇങ്ങനെ പഠിച്ച് കിടക്കുന്ന ആളുകളെ കൂടാതെ മതം മാറി ചെല്ലുന്ന ചില ആളുകളാണ്. പറഞ്ഞ പക്ഷേ അത് വാസ്തവത്തിൽ ഇസ്ലാമിന്റെ ഭീകരത അറിയാതെ മതം മാറി അതിനകത്ത് നിന്ന് വീഴുന്നവർ, നമ്മുടെ മുഹമ്മദ് ഈസയെ പോലുള്ളവര്, അവരറിയാതെ, മുഹമ്മദ് ഈസയൊക്കെ അറിയാതെ എന്ന് വിട്ടുപോയതാണ്. അദ്ദേഹത്തിന്റെ വാക്കുകൾ നമുക്ക് കേൾക്കും, പറയും ഇസ്ലാമിനെ കുറിച്ച് ഒരു ചുക്കും അദ്ദേഹത്തിന് അറിയത്തില്ല. അദ്ദേഹത്തെ പോലെ നിരവധി ചെറുപ്പക്കാരുണ്ട്. അവർ അറ്റം മുറിച്ച് അതിനകത്ത് നിന്ന് ചാടിയതാണ്. പക്ഷെ വസ്തുതകൾ അതിനകത്ത് ചാടി, വസ്തുതകൾ അറിഞ്ഞ, യാഥാർത്ഥ്യം അറിഞ്ഞ പോലും അവർക്ക് തിരിച്ചു വരാൻ കഴിയത്തില്ല. മനസ്സിലാകുന്നുണ്ടോ? അങ്ങനെ അതിനകത്ത് പെട്ട് കിടന്നിട്ടാണ് അവർ വ്യാഖ്യാനങ്ങളും വെളുപ്പുകളും കാണുന്നത്. ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞത്, ഈ മാധവിക്കുട്ടി, മാധവിക്കുട്ടി മതം മാറിപ്പോയത് നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ. അവരവസാനം പറഞ്ഞ ചില കാര്യങ്ങളുണ്ട്. അവർ പറഞ്ഞത് ഇങ്ങനെയാണ്, അവരവരുടെ ഒരു സുഹൃത്തിന് എഴുതിയ കത്തിനകത്ത് അവർ പറഞ്ഞത് എങ്ങനെയാണ്, എനിക്ക് മടുത്തിരിക്കുന്നു, അവർ പറയാൻ എനിക്ക് മടുത്തിരുന്നു, തിരിച്ചു വരണമെന്നുണ്ടായിരുന്നു, പക്ഷേ അനുവദിക്കുന്നില്ല. ഇത് മാധവിക്കുട്ടിയുടെ വാക്കുകള, അബദ്ധമാണ് പറ്റിയത്. അതിലേക്ക് കാൽ വച്ചാൽ ആരും ആദ്യം ലൈംഗികമായി ഉപയോഗിക്കും, പിന്നെ പെട്ടു, എല്ലാത്തിനും ഭീഷണികൾ, വാക്കിനും നടത്തത്തിനും നിർദ്ദേശം ഉണ്ടാകും, സ്ത്രീകളായ ആരാചാരന്മാരുടെ അകമ്പടി, ആജ്ഞകൾ അനുസരിക്കാൻ മാത്രമുള്ള ഒരു തൊഴുത്തിലമാണ്. ലീല, ഞാൻ പെട്ടുപോയി. അവരവരുടെ ഒരു സുഹൃത്ത്, ലീല എന്ന് പറയുന്ന ഒരു സുഹൃത്തിന് എഴുതിയ കത്തിലെ വരികളാ. നിങ്ങൾ ചിന്തിക്കും, അവര് വാസ്തവത്തില് എടുത്തു ചാടിയത് അപ്പുറത്ത്, അവരുടെ ലക്ഷ്യം പലതായിരുന്നു, പക്ഷെ അവിടെ ചെന്നപ്പോഴും അവർക്ക് ഭീകരത മനസ്സിലായി, പക്ഷെ തിരിച്ചു വരാൻ വരാം. അവർക്ക് തന്നെ എത്രയോ ഭീഷണി കത്തുകൾ എന്ന് തട്ടുമെന്ന് പറഞ്ഞോളൂ. അപ്പൊ ഇങ്ങനെ കുടുക്കിയിടുന്ന ഒരു ഭീകരതയിൽ കുടുക്കിയിടുന്നതായ ഒരു മതമാണ് ഇതിനെ ഓർത്ത്, ഇത്തരത്തിലുള്ളതായ ഭീകരാവസ്ഥ നമ്മൾ തുറന്നു കാണിക്കുമ്പോൾ തന്നെ ഇതിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് ദൈവം ഇടയാക്കേണ്ടതിന് നമുക്കിവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അതൊരു വലിയ വിഷയമാണ്. മനസ്സിലായോ? സുവിശേഷം നമ്മള് നമ്മുടെ ഡിബേറ്റിൽ, നമ്മുടെ ചർച്ചയിലൊക്കെ തന്നെ ഇവരുടെ പിന്നെ പ്രാകൃതമായ മനുഷ്യത്വരഹിതമായ അല്ലെങ്കിൽ ആധുനിക സമൂഹത്തിന് ഒരിക്കലും പൊരുത്തപ്പെടാൻ കഴിയാത്തതായ സ്വേച്ഛാധിപത്യപരമായ നിലപാടുകളെ തുറന്നു കാണിക്കുമ്പോൾ തന്നെ സുവിശേഷം ഇവരോട് പറയുകയും ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യണം. വേദവസം വളരെ കൃത്യമായിട്ട് പറഞ്ഞു, എല്ലായിടത്തുമുള്ള എല്ലാവരും മാനസാന്തരപ്പെടുവാൻ നിങ്ങളോട് അവൻ ദീർഘക്ഷമ കാണിക്കുന്നേ ഉള്ളൂ എന്നാണ് ബൈബിൾ പറയുന്നത്. അപ്പൊ എല്ലായിടത്തുമുള്ള എല്ലാവരും മാനസാന്തരപ്പെടണം. ഇവരെ അടിമകളാക്കി വെച്ചിരിക്കുന്ന, ഇവരെ ഈ ഭീകരമായ കൃത്യങ്ങൾ ചെയ്യുവാൻ പ്രേരിപ്പിക്കുന്ന സാത്താന്റെ കെട്ടിൽ നിന്നും ഇവരെ മോചിപ്പിച്ച് പുറത്തു കൊണ്ടുവരണമേ എന്ന് പ്രാർത്ഥിക്കുന്ന ഒരു സമൂഹം ഇവിടെ ഉരുവപ്പെടണം. ഇപ്പോൾ തന്നെ ക്രൈസ്തവ സമൂഹങ്ങളിൽ സഭാവിഭാഗമന്യേ എല്ലാവരും ഒരുമിച്ച് നിന്നുകൊണ്ട് ഇതിന്റെ ഭീകരത തിരിച്ചറിഞ്ഞിരിക്കുകയാണ്. മനസ്സിലാകുന്നുണ്ടോ? ഇപ്പൊ നമ്മുടെയൊക്കെ റൂമുകളിൽ എല്ലാ സഭാവിശ്വാസികളും ഒരുമിച്ചിരുന്നുകൊണ്ടാണ് ചർച്ച ചെയ്യുന്നത്. തീർച്ചയായിട്ടും ക്രിസ്തുവിന്റെ ആത്മാവിൽ ഒന്നായിക്കൊണ്ട് ഈ ജനതയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഈ ജനതയെ ദൈവം രക്ഷിക്കണം. ആഗോളതലത്തിൽ നൈജീരിയയിലായാലും മൊറോക്കോയിലായാലും അതുപോലെ തന്നെ ഈജിപ്തിലായാലും ആഫ്രിക്കയിലെ ഏത് രാജ്യത്തായാലും എല്ലാ രാജ്യങ്ങളെ ഓർത്തുകൊണ്ട് പ്രാർത്ഥിക്കുവാൻ ഇവരെ ഈ കെടുതിയിൽ നിന്നും, ഇവരകപ്പെട്ടിരിക്കുന്നതായ അടിമ ചങ്കല, പിശാചിന്റെ ചങ്കലയിൽ നിന്ന് ഇവരെ വിമോചിപ്പിച്ച് പുറത്തു കൊണ്ടുവരുവാനായിട്ട് പ്രാർത്ഥിക്കുന്ന ഒരു സമൂഹം ഉണരണം. അപ്പോൾ തന്നെ ഇവരുടെ ഈ മതഗ്രന്ഥങ്ങൾ കൃത്യമായി വായിച്ചുകൊണ്ട് ഇവരുടെ യഥാർത്ഥ ഭീകരത നമ്മൾ പുറത്തു കാണിക്കുകയും വേണം.
ഇത് നമ്മൾ കൃത്യമായി ചെയ്യണം. നമ്മള് ചർച്ച ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സിൽ വരുന്ന, നമ്മുടെ ചിന്തയിൽ വരുന്ന ഊഹങ്ങളൊക്കെ വെറുതെ പറഞ്ഞു പോവുകയല്ല, ഇവരുടെ ഗ്രന്ഥം വെച്ചുകൊണ്ട് തന്നെ ഇവരുടെ ഗ്രന്ഥത്തിൽ പറഞ്ഞിരിക്കുന്നതായ തിന്മയുടെ ഉറവിടം കൃത്യമായി ചൂണ്ടിക്കാണിച്ചുകൊണ്ട് തന്നെ ഇത് ഭീകരതയാണ്, ഇത് സമൂഹത്തിന് ദൂഷ്യം വരുത്തുന്നതാണ്, ഇത് പ്രാകൃത ഗോത്ര സമൂഹക്കാർക്ക് പോലും അംഗീകരിക്കാൻ കഴിയാത്ത വസ്തുതയാണെന്നുള്ള ആ വസ്തുത നമ്മൾ തുറന്നു കാണിക്കുമ്പോൾ തന്നെ സുവിശേഷം അറിയിക്കുകയും ഇവരെ ഓർത്ത് പ്രാർത്ഥിക്കുകയും ചെയ്താൽ തീർച്ചയായിട്ടും ദൈവം ഇവർക്ക് വേണ്ടി പ്രവർത്തിക്കും. അതിനകത്ത് രണ്ടു പക്ഷമില്ല. കാരണം നമ്മുടെ ദൈവം ജീവനുള്ളവനാണ്, ജീവിക്കുന്നവനാണ്, ആയിരങ്ങളെ പതിനായിരങ്ങളെ അനുനിമിഷം ജീവിപ്പിച്ചുകൊണ്ടേയിരിക്കുന്ന ദൈവമാണ്. ബൈബിൾ പറയുന്ന യെശയ്യാപ്രവചനം 59 പറയുന്നത് രക്ഷിക്കുവാൻ കഴിയാത്തവണ്ണം യഹോവയുടെ കൈ ഉറുകി പോയിട്ടില്ല, കേൾക്കുവാൻ കഴിയാത്തവണ്ണം അവന്റെ ചെവി മന്ദമായിട്ടുമില്ലെന്നാ പറയുന്നത്. അപ്പോൾ രക്ഷിക്കുവാനും കേൾക്കുവാനും സദാ സന്നദ്ധനായി നിൽക്കുന്ന ഒരു ജീവനുള്ള ദൈവത്തെയാണ് നമ്മൾ വിളിക്കുന്നത്. ആ ദൈവത്തോട് ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ഇവരോട് സുവിശേഷം അറിയിക്കുകയും ഇവരുടെ ഭീകരത തുറന്നു കാണിക്കുകയും ചെയ്താൽ വലിയ താമസമില്ലാതെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കും. ആഗോളതലത്തിൽ ദൈവാത്മാവ് പ്രവർത്തിക്കും നമുക്ക് കണ്ടെത്താൻ കഴിയും. ഈ ഭൂഖണ്ഡങ്ങളിലൊക്കെ തന്നെ ദൈവം പ്രവർത്തിക്കും. അതിനകത്ത് രണ്ടു പക്ഷമില്ല. അതിന്റെ ഒരു ചലനങ്ങൾ ക്രൈസ്തവ സമൂഹത്തിൽ ഇപ്പോൾ തന്നെ ഉടലെടുത്തിട്ടുണ്ട്. സഭാവിഭാഗം എന്നി എല്ലാവരും ഒരുമിച്ച് ഏകാത്മാവിൽ പ്രവർത്തിക്കണം, ഏകാത്മാവിൽ ഇവയെ നേരിടണം എന്നുള്ള ഒരു ചിന്ത ആഗോളതലത്തിൽ ക്രിസ്തീയ സമൂഹങ്ങളിൽ ഉണ്ടായിട്ടുണ്ട്. അതൊരു നല്ല ലക്ഷണമാണ്. അതുകൊണ്ട് അതിന്റെ പിന്നിൽ അണിനിരന്നുകൊണ്ട് വസ്തുതകൾ നന്നായി ഗ്രഹിച്ചുകൊണ്ട് പ്രവർത്തിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്താൽ തീർച്ചയായിട്ടും അതിന്റെ ഫലം സൽഫലമായിരിക്കും എന്നതിനകത്ത് രണ്ടു പക്ഷമില്ല. ഓക്കെ, താങ്ക് യു പ്രദീപ്. ബ്രദറെ, ചാപ്റ്റർ പാസ്റ്റർ, നിങ്ങൾ രണ്ടുപേരും പങ്കുവച്ച ചിന്തകൾ നമ്മുടെ അനുദിന ക്രൈസ്തവ ജീവിതത്തിൽ വളരെ ചിന്തിക്കേണ്ടത് അത്യാവശ്യമായിരിക്കുന്ന കാര്യങ്ങളാണ്. കർത്താവ് രണ്ടുപേരെ അനുഗ്രഹിക്കട്ടെ. സജി ബ്രദർ കേൾക്കുന്നുണ്ടോ? സജി ബ്രദർ, നല്ലൊരു ടോപ്പിക്കാണ്. സ്പീക്കേഴ്സ് പാനലിലുള്ള എല്ലാ ദൈവഭക്തന്മാരെയും യേശു കഥാവ് അനുഗ്രഹിക്കട്ടെ. ശ്രോതാക്കളായുള്ള എല്ലാ പ്രിയമുള്ളവരെയും കർത്താവായ യേശു ക്രിസ്തുവിന്റെ സ്നേഹത്തിലേക്കും ആ നിത്യ സത്യവചനങ്ങളിലേക്കും ഹൃദയങ്ങളെ തിരിക്കട്ടെ എന്ന് പ്രാരംഭമായി ഞാൻ ഓർമ്മിപ്പിക്കുന്നു. ഈ കഴിഞ്ഞ ചില ദശാബ്ദങ്ങളായിട്ട് ലോകത്തിൽ ഉരുത്തിരിഞ്ഞു വന്ന പല സംഘടനകളുണ്ട്. തീവ്രവാദ സംഘടനകൾ, ലഷ്കർ ഇ തോയിബ, ഹിസ്ബുള്ള, താലിബാൻ, അൽ ഖൈദ, ജെയ്ഷെ, ഹമാസ്, ഫത്ത, ഇസ്ലാമിക് ജിഹാദ്, അൽ അത്സ, ഇങ്ങനെ തുടങ്ങി 100 തീവ്രവാദ സംഘടനകൾ ലോകത്തിന്റെ നാനാഭാഗങ്ങളിലും ഈ ദിവസങ്ങളിൽ കടന്നു വന്നിട്ടുണ്ട്. പൊട്ടിത്തെറിയുടെ ശബ്ദം കേൾക്കാത്ത ഒരു ദിനം പോലുമില്ല. എവിടെയെങ്കിലും ഒരു ക്രൈസ്തവൻ കൊല്ലപ്പെടാത്ത ഒരു ദിനവുമില്ല. എന്തിനാണ് കൊല്ലപ്പെട്ടത് എന്നുപോലും അവൻ അറിയുകയില്ല. എത്രയോ ക്രൈസ്തവ ദൈവാലയങ്ങൾ അവിടവിടങ്ങളിൽ ഈ നാളുകളിൽ തകർക്കപ്പെട്ടു. എത്രയോ പേരുടെ ജീവൻ ഈ ദിവസങ്ങളിൽ തകർക്കപ്പെട്ടു. എത്രയോ നിരപരാധികൾ ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ അനുദിനം ഇന്നത് ആഫ്രിക്കയിലാണ്, ഓരോ കാലഘട്ടത്തിലും അത് ഓരോ ദേശങ്ങളിലായിരുന്നു. ഇനി അത് ഇന്ത്യയിൽ എന്നാണ് എന്ന് നമുക്ക് അറിയില്ല എന്ന് മാത്രമേ ഉള്ളൂ. അത് നമ്മുടെ എല്ലാം തൊട്ടരികിലുണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. എന്നാൽ ഇതിൻ്റെ എല്ലാം പുറകിലേക്ക് നമ്മൾ ചെല്ലുമ്പോൾ എന്തിനാണ് ഇതെല്ലാം ഉരുത്തിരിഞ്ഞു വന്നത് എന്നുള്ള ഒരു ചിന്തയ്ക്ക് പ്രസക്തി ഉണ്ടാവുകയാണ്. ഇതിൻ്റെ എല്ലാം ഉറവിടം നമ്മൾ ഒരു ഗ്രന്ഥത്തിലാണ് ചെന്ന് കാണുന്നത്. ആ ഗ്രന്ഥത്തോട് നമുക്ക് എന്തെങ്കിലും വിദ്വേഷമില്ല. ആ ഗ്രന്ഥം ഉരുവാക്കിയവരോടും നമുക്ക് എന്തെങ്കിലും വിദ്വേഷമില്ല. പക്ഷേ ആ സത്യന്വേഷണം എത്തിച്ചേരുന്നത് ഖുറാൻ എന്ന ഗ്രന്ഥത്തിലാണ്. നമ്മൾ ഖുറാൻ സൂറ 5:64 വായിക്കുമ്പോൾ അതിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നുണ്ട്: അന്ത്യനാൾ വരെ അവർക്കിടയിൽ നാം ശത്രുതയും വിദ്വേഷവും ഇട്ടുകൊടുക്കുകയും ചെയ്തിരിക്കുന്നു
യഹൂദന്മാരെ കുറിച്ച് അല്ലാഹു പറയുന്ന ഒരു പ്രസ്താവനയാണ്. അന്ത്യനാൾ വരെ അവരുടെ ഇടയിൽ നാം ശത്രുതയും വിദ്വേഷവും ഇട്ട് കൊടുക്കുകയും ചെയ്തിരിക്കുന്നു. ഇപ്പോൾ യഹൂദന്മാർ എന്ന ജനവിഭാഗത്തിന് നടുവിലേക്ക് ശത്രുതയും വിദ്വേഷവും അല്ലാഹു ഇട്ടുകൊടുത്തു എന്ന ഞെട്ടിപ്പിക്കുന്ന ഒരു വാർത്തയാണ് സൂറ 5 അതിന്റെ 64 ആയത്തിൽ നമ്മൾ വായിക്കുന്നത്. 5 സൂറ 5 തന്നെ 14 വാക്യം നമ്മൾ വായിക്കുമ്പോൾ, ഞാനിതൊന്ന് വായിക്കാം, ഞങ്ങൾ ക്രിസ്ത്യാനികളാണ് എന്ന് പറയുന്നവരിൽ നിന്നും നാം കരാർ വാങ്ങിയിട്ടുണ്ട്, എന്നിട്ട് തങ്ങളോട് കൽപ്പിക്കപ്പെട്ടതിൽ ഒരു ഭാഗം അവരും മറന്നുകളഞ്ഞു. തന്നിമിത്തം അവർക്കിടയിൽ അന്ത്യനാൾ വരെയും ശത്രുതയും വിദ്വേഷവും നാം ഉണ്ടാക്കി. അന്ത്യനാൾ വരെയും അവർക്കിടയിൽ ശത്രുതയും വിദ്വേഷവും ഉണ്ടാക്കി. ഇവിടെ നമ്മൾ വായിക്കുന്നത് ക്രിസ്ത്യാനികളുടെ ഇടയിൽ അന്ത്യനാൾ വരെ അല്ലാഹു ശത്രുതയും വിദ്വേഷവും ഉണ്ടാക്കി എന്നുള്ളതാണ്. ആദ്യം നമ്മൾ വായിച്ചത് യഹൂദന്മാരുടെ ഇടയിൽ അല്ലാഹു ശത്രുതയും വിദ്വേഷവും ഇട്ടുകൊടുത്തു. ഇവിടെ നമ്മൾ വായിക്കുന്നത് ക്രിസ്ത്യാനികളുടെ ഇടയിൽ അല്ലാഹു ശത്രുതയും വിദ്വേഷവും ഇട്ടുകൊടുത്തു. ബഹുദൈവ വിശ്വാസികളെ സംബന്ധിച്ചും അവരോടുള്ള ബന്ധത്തിലും നമ്മൾ ഇതൊക്കെ തന്നെയാണ് ഖുർആൻ ആയത്തുകളിൽ നമ്മൾ വായിക്കുന്നത്. എന്തുകൊണ്ടാണ് എന്ന് നമ്മൾ ചോദിക്കുമ്പോൾ സൂറ 2 നമ്മൾ എത്തുകയാണ്. സൂറ 2 അതിൻ്റെ 193 നമ്മൾ വായിക്കുമ്പോൾ കുഴപ്പമില്ലാതാവുകയും മതം അല്ലാഹുവിന് ഉള്ളതായി തീരുകയും ചെയ്യുന്നതു വരെ അവരോട് യുദ്ധം ചെയ്തു. അപ്പോൾ മതം അല്ലാഹുവിൻ്റെത് മാത്രമായി തീരണം, അതുവരെ യുദ്ധം ചെയ്യാൻ അല്ലാഹു പറയുകയാണ്. അപ്പോൾ മതമാണ് പ്രശ്നം, അത് ഇസ്ലാം. ലോകമെല്ലാം ആകണം, മറ്റെല്ലാവരും നശിക്കണം, തീർന്നു പോകണം. അത് ക്രിസ്ത്യാനിയാകട്ടെ, അത് യഹൂദനാകട്ടെ, അത് ബഹുദൈവ വിശ്വാസികളാകട്ടെ, അതിനു വേണ്ടി. അപ്പോൾ മതം ഇസ്ലാമാകാൻ മറ്റുള്ളതെല്ലാം നശിക്കുക, ഇത് തുടങ്ങിയത് അല്ലാഹുവിൽ നിന്നാണ്. ഇത് ഖുറാനിലെ സൂറകളും ആയത്തുകളും നമ്മോട് പറയുന്നതാണ്. അപ്പോൾ തന്നെ സൂറ 8:12 നമ്മൾ വായിച്ചാൽ എന്താണ് ചെയ്യുന്നത് എന്ന് അല്ലാഹു പറയുക, ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ട്. സൂറ 8:12 ഞാൻ വായിക്കുന്നത്, ഞാൻ നിങ്ങളുടെ കൂടെയുണ്ട്, അതുകൊണ്ട് സത്യവിശ്വാസികളെ ഉറപ്പിച്ച് നിർത്തുവിൻ. സത്യനിഷേധികളുടെ ഹൃദയത്തിൽ ഞാൻ ഭയം ഇട്ടുകൊടുക്കുന്നതാണ്, അതിനാൽ നിങ്ങൾ അവരുടെ ശിരസ്സുകളും കൈകാലുകളും വെട്ടി മാറ്റുവിൻ. അതിനാൽ നിങ്ങൾ അവരുടെ ശിരസ്സുകളും കൈകാലുകളും വെട്ടി മാറ്റുവിൻ. കണ്ടോ, നമ്മൾ കടന്നു വന്ന ആ വഴി നോക്കുക. അല്ലാഹു യഹൂദന്മാരുടെ ഇടയിൽ വിദ്വേഷവും കലഹങ്ങളും വിട്ടുകൊടുക്കുന്നു, ക്രിസ്ത്യാനികളുടെ ഇടയിലും അതുതന്നെ ചെയ്യുന്നു. എന്താ കാരണം? ഇസ്ലാം എന്ന മതം മാത്രം ഉണ്ടാവുക, അതിനെതിരെ വരുന്നവരെയൊക്കെ അവരുടെ കഴുത്തിന് വെട്ടുക, അവരുടെ കൈകാലുകൾ വെട്ടുക, അവരെ ഇല്ലാതെയാക്കുക. ഇതാണ് ഖുർആൻ ലോകത്തിന് നൽകുന്ന ഒരു സന്ദേശം. ഇത് തന്നെയാണ് ഈ സംഘടനകളെല്ലാം ലോകത്തിന്റെ അവിടവിടങ്ങളിൽ ഉരുത്തിരിയുവാനുണ്ടായ കാരണവും. അതിൻ്റെ ആ സാഹചര്യങ്ങളാണ് ഇന്ന് നമ്മൾ ലോകത്തിൽ എല്ലായിടത്തും അനുദിനം നമ്മൾ കേൾക്കുന്നതും കാണുന്നതും. ഇവിടെ ഞെട്ടിത്തെറിക്കുന്ന അനുഭവം മനുഷ്യർക്കും ഒക്കെ ഉണ്ടാകുമെങ്കിലും ഈ സത്യത്തെ മനസ്സിലാകുമ്പോൾ ഇതിന്റെ നടുവിലൂടെ ജനങ്ങൾ ജീവിച്ചു പോവുകയാണ്. നമ്മുടെ കേരളത്തിലും അതിന്റെ മുദ്രാവാക്യങ്ങളുടെ വിളികളാണ്. ആരാച്ചാർമാരുകളും കാലന്മാരും ഒക്കെ ഉരുത്തിരിഞ്ഞു വരുന്ന, ഉത്ഭവിക്കുന്ന ഒരു വിശേഷപ്പെട്ട സാഹചര്യത്തിലാണ് ഈ ചർച്ചകളൊക്കെ നടക്കുന്നത്. എന്നാൽ നമുക്കറിയാം, ഈ സാഹചര്യം ഒരു ഭാഗത്തുള്ളപ്പോൾ മറുഭാഗത്ത് ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കയില്ല എന്ന് നമ്മുടെ കർത്താവാണ് നമ്മോട് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ തകർക്കയില്ല എന്ന് പറഞ്ഞ
കർത്താവ് ഈ സഭയെ സൂക്ഷിപ്പാൻ, തന്റെ ജനത്തെ കാത്തു പാലിക്കാൻ, അന്ത്യത്തോളം സൂക്ഷിപ്പാൻ അവിടുന്ന് ശക്തനായ ദൈവമാണ്. അതുകൊണ്ട് നമ്മെ കർത്താവിന്റെ കരങ്ങളിൽ ദൈവസഭയായി സമർപ്പിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുക. മറ്റു കാര്യങ്ങൾ ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുകയും പ്രതിരോധിക്കേണ്ടപ്പോൾ പ്രതിരോധിക്കുകയും ഒക്കെ ചെയ്ത് മുന്നോട്ട് പോകുവാൻ സർവകൃപാലുവായ ദൈവം നമ്മെ ഏവരെയും സഹായിക്കട്ടെ എന്ന വാക്കുകളോടെ ഞാൻ അവസാനിപ്പിക്കുന്നു. സമയം അനുവദിച്ചതിന് നന്ദി പറയുന്നു.